أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. آمين آمين. فاتحة ودمبو قرآن ودمبو آوشي اللو أدوث نيرتنم آوشي اللي أدوث نيرتن پاڑ إلا مالكي أنن أدوث مالكي أنن إرو نسشيدة نيرتل أوكي إلا پرتك مالكي پرين مالكي ترمدي ما 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 تريلو أوكي أبو إن شاء الله بين أجسل. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. مايكي سي مايك. بسم الله الحمد لله. مهانا إبراهيم نبي عليه السلام إن ده تلتر كذا نامل رتون درنا ده. أدهم أبرودة بيمبانغلا ديتة بارني دنيا أبرتني آيا دي بنا ورتة جدجي. أدهتي تي تيلر يعني كالبيكتونيا كينلا سبارين داي. أنغني إبراهيم نبي تيل دانلو وريكانغلا ناتغاري ورتة അങ്ങനെ ജഡ്ജും അവിടുത്തെ പുരോഹിതരും ഒക്കെ കൂടി നടത്തി അങ്ങനെ ഒരുക്കങ്ങൾ നടത്തുകയാണ്, അങ്ങനെ തീ കൊണ്ട് ഉണ്ടാക്കുക എന്തൊക്കെ അങ്ങനെ. അപ്പോ ഈ ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരൊക്കെ അറിഞ്ഞു അറിയും. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടുന്ന കാര്യം നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അങ്ങനെ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും പിന്നെ ആ സ്ഥലത്ത് തന്നെ മലകളൊക്കെ ഉണ്ടാവില്ല, അവിടെ താമസിക്കുന്നവരും അതിന്റെ ആ മലന്റെ അടിയിൽ താമസിക്കുന്നവരും അങ്ങനത്തെ അവിടുത്തെ ആളുകളൊക്കെ വന്നു ഇങ്ങനെ കൊണ്ടിരുന്നു ഇബ്രാഹിം നബിനെ തീയിലിടണം കാണാൻ. ദൈവങ്ങളെയും അവരെ ദൈവങ്ങളെ ഒരു ബിംബങ്ങൾ തള്ളി പറഞ്ഞില്ലേ. അപ്പൊ അതിന്റെ കുറ്റം സമ്മതിക്കുകയും പുരോഹിതരെ അപ്പൊ ഇവരൊക്കെ വിചാരിക്കുന്നത് അറിയോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിടാൻ പോകുമ്പോൾ ഇവര് ഇബ്രാഹിം നബി കുറ്റം സമ്മതിക്കുകയും പുരോഹിതന്മാരെ അനുസരിക്കുകയും ചെയ്യുമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അങ്ങനെ ഇബ്രാഹിം നബിയെ ശിക്ഷിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തപ്പോൾ ആൾക്കാരൊക്കെ കാണാൻ വന്നു. അങ്ങനെ ആദ്യം വലിയൊരു കുഴി ഉണ്ടാക്കി. വലിയൊരു കുഴി വെച്ചാല് അത്യാവശ്യം വലിയ കുഴി ഉണ്ടാക്കിയിട്ട് വിറകും ചുള്ളിക്കമ്പും വലിയ വലിയ വിറകുകളും ചുള്ളിക്കമ്പുകളും അതൊക്കെ അങ്ങനെ ആ കുഴി കൊണ്ടിട്ടു. എന്നിട്ട് തീ കൊളുത്തി. തീ കൊളുത്ത വലിയ തീയാണ്, നല്ല വലിയ തീയാ. ഇബ്രാഹിമിനെ തീക്കുണ്ടത്തിലേക്ക് എറിയാൻ വലിയൊരു തെറ്റാലിയും അവർ കൊണ്ടുവന്നു. അങ്ങനെ ഇബ്രാഹിം നബിയെ തീക്കുണ്ടത്തിലേക്ക് എറിയാൻ ഒരു തെറ്റാലി ചെറിയ ഒരു എറിയുന്ന സാധനമാണ്, ഇങ്ങനെ ഒരു ഉരുണ്ട സാധനം. അപ്പൊ അത് കൊണ്ടുവന്നു. അതിനെ കൈകാലുകള് ഇബ്രാഹിം നബിന്റെ കൈയും കാലും ഒക്കെ കെട്ടി കയറ് കൊണ്ട് അങ്ങനെ ഉദ്ദേശിക്കണു, കെട്ടിയെന്ന് ഉദ്ദേശിക്കണു. അങ്ങനെ അങ്ങനെ ഇബ്രാഹിം നബിനെ ആ തെറ്റായലിന്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ട് ചൂട് കാരണം ജനങ്ങൾക്ക് തീയിൽ നിന്ന് വളരെ അകന്നാണ് നിന്നത്. അങ്ങനെ നല്ല വലിയ തീയാണ്, നല്ല തീ കൊണ്ടാണ്. അപ്പൊ അതിന്റെ തൊട്ടടുത്ത് പോലും മനുഷ്യന്മാർക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ തെറ്റാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബിനെ ദൂരത്ത് കൊണ്ടുവച്ചിട്ട് ഇതാക്കണത്. അപ്പൊ ഒരു ചൂടാനോ തുള്ളി അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്കൊന്നും. അങ്ങനെ ഒടുവിൽ ഇബ്രാഹിമിനെ തീലേറിയാൻ മുഖ്യ പുരോഹിതൻ കൽപ്പന വന്നു. അങ്ങനത്തെ അവിടെ തന്നെ ഉണ്ടാവില്ല മുഖ്യത്തെ ആള്, ഇപ്പോ ഒരു സംഘടനയുടെ മുഖ്യ ആള്, അങ്ങനത്തെ ഒരാള് ഇബ്രാഹിം നബിനെ, ഒരു നേതാവ് ഇബ്രാഹിം നബിനെ തീക്കുണ്ണത്തിലേക്ക് എറിയാൻ കൽപ്പിച്ചു. അങ്ങനെ ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് ഇബ്രാഹിമിന്റെ മേലെ നിന്ന് ചോദിച്ചു, ഇബ്രാഹിം നിനക്ക് എന്ത് വേണമെന്ന്, തീ രക്ഷപ്പെടാൻ എന്തെങ്കിലും സഹായം വേണോ, എന്ത് വേണോ എന്ന് വെച്ചപ്പോ ഇബ്രാഹിം നബിക്ക് ഇബ്രാഹിം നബി തിരിച്ചു വന്നു, എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം. തെറ്റാലി പ്രവർത്തിച്ചു, അങ്ങനെ തെറ്റാലി വിട്ടു. ഇബ്രാഹിം നബി അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെട്ടു. അങ്ങനെ നല്ല വലിയ തീയാണ്, നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, നല്ല ചൂടും നല്ല വലിയ തീ കൊണ്ടാണ്. അങ്ങനെ തെറ്റാലി പ്രവർത്തിച്ചിട്ട് ഇബ്രാഹിം നബിനെ ആ തീ കൊണ്ടത്തിക്കേണ്ട എറിഞ്ഞു. അപ്പോൾ അഗ്നിയോട് അള്ളാഹിന് കൽപ്പന ഉണ്ടായി. അപ്പോൾ ആ തീയോട് അള്ളാഹു പറഞ്ഞു, അഗ്നി ഇബ്രാഹിം ശാന്തവും ശീതളുമാകുക. ആ ഉദ്ദേശിക്കുന്നത് തണുത്തു കൊടുക്കുക. തീനോട് ഇബ്രാഹിം നബി അൽക്ക് വിടുമ്പോ തീനോട് തണുത്തു കൊടുക്കാൻ പറയാണ്, കൂളാകാൻ പറയാണ്, കൊള്ളാകാൻ പറയാണ്. അപ്പൊ അഗ്നി അങ്ങനെ ദൈവകൽപ്പന അനുസരിച്ചു, അള്ളാഹിന്റെ കൽപ്പന ആ തീ അനുസരിച്ചു. അത് ശാന്തവും ശീതളവുമായി, വെച്ചാല് കോൾഡായി, കൂളായി, നല്ല ശാന്തായി, വെച്ചാല് ഇതിനെ ചൂടനുഭവപ്പെടാത്ത രീതിയിലായി. അങ്ങനെ ഇബ്രാഹിമിനെ കെട്ടിയ കയറുകൾ മാത്രം അത് കരിച്ചുള്ളൂ. അങ്ങനെ ഇബ്രാഹിം നബിന്റെ മേത്ത് കയ്യിലും കാലും ഒരു കയറ് കെട്ടിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ കയറുകൾ മാത്രമാണ് കരിഞ്ഞത്. ഇബ്രാഹിം നബിക്ക് ഒരു പോറൽ പോലും പറ്റിയില്ല.
മനോഹരമായ ഒരു ഒരു ഉദ്യാനത്തെ പോലെ ഇബ്രാഹിം തീജകൾക്കുള്ള നടുവിലിരുന്നു. അങ്ങനെ നല്ല ശാന്തവും ശീതളമായ സ്ഥലല്ലേ, കൂളും കോളുടെ ഒക്കെ സ്ഥലല്ലേ. അപ്പൊ ഇബ്രാഹിം നബി അതിന്റെ നടുവില് ആ തീക്കുണ്ടത്തിന്റെ നടുവില് സുഖമായിട്ട് ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു. അദ്ദേഹം ദൈവമാ വാഴ്ത്തിക്കൊണ്ടിരുന്നു, എനിക്ക് അള്ളാഹു മതിങ്ങി. അങ്ങനെ അവസാനം അപ്പോ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീങ്കുട്ടത്തിൽ നിന്ന് പറഞ്ഞു, എനിക്ക് അള്ളാഹു മാത്രം മതി, എനിക്ക് ദൈവം മാത്രം മതി, എന്നെ സൃഷ്ടിച്ച എന്റെ അള്ളാഹു മാത്രം മതി എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പൊ ഇതിന്റെ ബാക്കി ഭാഗം നടക്കാം ഇൻഷാല്ലാ. വാഹു ദാമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അബ്ദുറഹീം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നിസ്കരിച്ച നിസ്കാരം ഏത്? ആദ്യമായി ജമാഅത്ത് നിസ്കാരം, ജമാഅത്തായിട്ട് നിസ്കരിച്ച നിസ്കാരം അല്ല, ജമാഅത്തായിട്ട് നിസ്കരിച്ച നിസ്കാരം ഏതാണ് എന്നാണ് ചോദ്യം. ളുഹർ നമസ്കാരം. യെസ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, മസ്ജിദ് നബവിയിൽ ആദ്യമായി ചരക്കല് നിരത്തിയത് ഏത് സ്വഹാബിയാണ്? മസ്ജിദ് നബവി മദീനയിലെ പള്ളിയില് ആദ്യമായി കല്ല് നിരത്തിയത് ആരാണ്? അത് അബ്ദുറഹീം എന്നെ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വെള്ളിയാഴ്ച ദിവസം ജുമാ എന്ന നാമത്തിന് മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? വെള്ളിയാഴ്ച ജുമാക്ക് ആദ്യം വെള്ളിയാഴ്ച ദിവസം ജുമ എന്ന നാമത്തിന് മുമ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ജുമ എന്ന പേരിന് ബദൽ ഉള്ള പേരെന്തായിരുന്നു? അറിയില്ല, നീ എന്നെ പറഞ്ഞു. യൗമുൽ അറൂവ. അറൂവ, അറൂവ. ഓക്കെ, ഫിസ അഷ്റഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വഅലൈക്കും അസ്സലാം. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം, ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം, ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ല അതിനോളം ഉലകിൽ ഒരു നന്മ, കനീവിന്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സ്വർഗമാണെന്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. താരാട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലം, ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ല അതിനോളം ഉലകിൽ ഒരു നന്മ. ഇവിടെ മറ്റു കുട്ടികൾ പാട്ടി പാടിയ പാട്ടുകളൊക്കെ ഫിസ പാടും അല്ലെ, അങ്ങനല്ലേ? ഓക്കെ, ഇത് അബ്ദുറഹീം പാടിയിരുന്നു ഈ പാട്ട് അവിടെ. ഓക്കെ, അത് സാരില്ല, നീ പാടുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. എല്ലാ ദിവസവും അവളൊരു പാട്ട് പഠിച്ച് വന്ന് പാടുന്നു എന്നത് വലിയ കാര്യമാണ്. ഓക്കെ, ഇനി കഹൂട്ട് അല്ലാത്തവർ റേസ് ചെയ്, കഹൂട്ട് ഉള്ളവരൊക്കെ ഡൗൺ ചെയ്, ക്വിസുകാരൊക്കെ ക്വിസൊക്കെ താഴോട്ട് പോട്ടെ. ക്വിസ് അല്ലാത്തവര് അതുള്ള എന്താണ്, സ്പീച്ച് ആണോ? ഓക്കെ, സലഫിയ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് എല്ലാവർക്കും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ. മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന വിഷയത്തെ കുറിച്ച് അല്പം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രകൃതി ചൂഷണവും പരിസ്ഥിതിക്കെതിരെയുള്ള കയറ്റവും
ഇനിയും തുടർന്നാൽ ആ ഘോരതാപനവും വരൾച്ചയുമായിരിക്കും പ്രത്യാഘാതമെന്നും, ജലവിചാരമില്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടിയായിരിക്കും അടുത്ത യുദ്ധമെന്നുള്ള മുന്നറിയിപ്പുകളെ തകിടം മറിച്ചുകൊണ്ട് തിമിർത്ത് പെയ്ത പെമാരി കേരളത്തെ പ്രളയ ഭൂമിയാക്കിയിരുന്നു. ഭൂമിയിലെ സമുദ്രങ്ങളിലും പുഴകളിലും കിണറുകളിലും തടാകങ്ങളിലുമായി ഭൂഗോളത്തിൽ 70% വരുന്ന വർദ്ധിച്ച അളവിലുള്ള ജലം എവിടെ നിന്നാണ് ഈ ഗോളത്തിൽ എത്തിയത്? എന്തുകൊണ്ടാണ് മറ്റു ഗ്രഹങ്ങളിൽ ഈ രൂപത്തിൽ വെള്ളം കാണപ്പെടാതിരുന്നത്? 4 ബില്യൺ വർഷത്തിലധികമായി ജലം വറ്റാതെ നിലനിൽക്കാൻ കാരണം എന്ത്? അല്പം അറിവ് മാത്രം നൽകപ്പെട്ട മനുഷ്യന് തലപുകയ്ക്കുന്ന ഇത്തരം നിഗൂഢമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വചനമായ ഖുർആനിനേക്കാൾ ഉത്തമമായ ഒരു അവലംബവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഖുർആനിൽ അല്ലാഹു പറയുന്നു, 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാം വചനം, വഅൻസല്ല മിനസ്സമാഇ മാഅ ബിഖദരി ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്ന അലാ ദഹാബി ബിഹി ലഖാദിറുൻ. ആകാശത്തു നിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയിക്കുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തനാകുന്നു. അതുപോലെ 2-ാം അധ്യായം 22-ാം വചനം, 6-ാം അധ്യായം 99-ാം വചനം, ഇങ്ങനെ നിരവധി ഉത്തരങ്ങളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ഖുർആൻ നമ്മോട് വിളിച്ചോതുന്നത്. മഴ എന്ന അനുഗ്രഹത്തെ കൊണ്ട് നമ്മെ പരീക്ഷിക്കാനും അതുപോലെ അനുയോജ്യമാം വിധമാക്കാനും അള്ളാഹുവിന് പ്രയാസമുള്ള കാര്യമല്ല എന്നാണ്. ഭൂമിയെ ചൂഷണം ചെയ്ത കാലത്തും നാം അനുഭവിച്ച പ്രളയങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മെ എല്ലാവരെയും അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദുആനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറുടെ സ്പീച്ച് ആണോ? അല്ല. നീ മായൻകുട്ടി മേത്തറുടെ സ്പീച്ച് കേൾക്കാറുണ്ടോ? അതാണ് ഈ ഒരു ശൈലി വന്നത്. അതെയാണ് ഈ ഒരു ശൈലിയിൽ പ്രസംഗിക്കല്. ഓക്കെ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയ ഒരു സ്പീച്ച് ഉണ്ട് മായൻകുട്ടി മേത്തറുടെ. ഒരു മിനിറ്റ്, അജസൽ ഹബീബുള്ള കഹൂട്ടാണോ? നീ ആദ്യമായിട്ടാണോ കഹൂട്ട് ചെയ്യുന്ന? ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരു പരീക്ഷണം നടത്തണമെങ്കില് പിന്നെ ഈ സൂം ടൈം. ഓ, ഞാൻ ഈ വേറെ ഫോണിൽ ചെയ്തു നോക്കിയിരുന്നു. ഓക്കെ, നാ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. വീട്ടില് വൈഫൈ ഉണ്ടോ? ഷെയർ ചെയ്. ഗെയിം പിന്നെ റെഡിയാണോ? 10 സെക്കൻഡ് കൊണ്ട് ഗെയിം പിന്നെ എനിക്ക് കാണണം. 1, 2, 3, 4. നീ 20 വരെ കൗണ്ട് ചെയ്യ. 20 സെക്കൻഡിന്റെ ഉള്ളില് പുതിയ സൂമില് കഹൂട്ട് സൂം തന്നെ ചെയ്യാൻ പറ്റും. ആപ്സ് എന്ന് പറഞ്ഞ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സൂം തന്നെ കഹൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോ അപ്ഡേറ്റ് ചെയ്തവർക്കേ കിട്ടുള്ളൂ കേട്ടോ. 20 സെക്കൻഡ്സ് കൗണ്ട് ഓൺ ചെയ്. 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1 About Islam. Let's start it. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പങ്കെടുത്ത യുദ്ധം ഉഹുദ് യുദ്ധം, ഹർബുൽ ഫിജാർ, ബദർ യുദ്ധം, തബൂക്ക് യുദ്ധം. കറക്റ്റ് ആൻസർ ഹർബുൽ ഫിജാർ.
ബെന്യാമീൻ ശ്ലീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് ഉപയോഗിച്ച ഒട്ടകത്തിന്റെ പേര് നാഖത്, കിസ്വ, കസ്വത്ത്, ബുറാഖ്. കറക്റ്റ് ആൻസർ ഈസ് കസ്വത്ത്. അത് വെള്ളമല്ലായിരുന്നടാ, വൈറ്റ് ആയിരുന്നു. പ്രവാചക സലമാസമെതിരെ ആക്ഷേപ കാവ്യങ്ങൾ രചിച്ച യഹൂദി കവിയായിരുന്നു സെയ്ദ് ഇബ്നു സാബിത്, അബു ജഹൽ, ഉത്തുബ, അബു അഫാ കർവാൻ. അബു അഫാ കർവാൻ കറക്റ്റ്. ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചവൾ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന സ്വഹാബി വനിത മൈമൂന റളിയല്ലാഹു ജുവൈലിയ ബിൻത ഹാരിസ് റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു സൈനബ് ബിൻത ജഹ്ഷ റളിയല്ലാഹു. കറക്റ്റ് ആൻസർ ജുവൈലിയ ബിൻത ഹാരിസ്. എന്റെ മാതാവിന് ശേഷമുള്ള മാതാവ് എന്നെ വിശ്വാസം വിശേഷിപ്പിച്ചത് ആര്? ഖദീജ റളിയല്ലാഹു, ആമിന റളിയല്ലാഹു, ഉമ്മ ഐമൻ റളിയല്ലാഹു, ഹലീമത്ത് സാദിയ റളിയല്ലാഹു. കറക്റ്റ് ആൻസർ ഉമ്മ ഐമൻ റളിയല്ലാഹു. ഇസ്ലാമിക് പോഡിയം തേർഡ് പ്ലേസ് ദാമി, സെക്കൻഡ് സലഫിയ, ഫസ്റ്റ് അബ്ദുള്ള. ജസാക്കുള്ള. ഓക്കെ. അജിസലെ 10 സെക്കൻഡ് In the game in 36501. In the game in 36501. Sir, countdown start, you know. Started. 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, and the quiz starts. Islamic quiz, very easy. 3, 2, 1. Quiz question, first one. Aisha radhiyallahu anhu, elder sister name was Salma radhiyallahu anhu, Zainab radhiyallahu anhu, Asma radhiyallahu anhu, Hafsa radhiyallahu anhu. Aisha radhiyallahu anhu, the sister's name was, answer is Asma radhiyallahu anhu. Abdullah is leading now. Second question, quiz question. Who said these words? The weak among you are powerful in my eyes, as long as I do not get them their duties. Ali radhiyallahu anhu, Abu Bakr radhiyallahu anhu, Umar radhiyallahu anhu, Usman radhiyallahu anhu. 2, 1, and the answer is Abu Bakr radhiyallahu anhu. Binyamin is leading now. Third question, this question. Fatima radhiyallahu anha and her husband had 5 children. Hassan, Hussain, Dash, Zainab and Ummu Kulsum. Hassan, Qasim, Abdullah, Ibrahim. Hassan, Qasim, Abdullah, Ibrahim. The answer is Hassan. Abdullah is leading now. And the fourth question. What tribe did Abu Bakr radhiyallahu anhu belongs to? Banu Asad, Banu Hashim, Banu Tamim, Banu Talha. And the answer is Banu Tamim. Binyamin is leading now.
Fifth question. Human beings will be sorted out according to their deeds on their day of judgment. Which surah refers to this? Alaq, Zilzal, Nasr, Maun. Surah Alaq, Surah Zilzal, Surah Nasr, Surah Maun. And the correct answer is Surah Zilzal. Abdullah is leading now. Sixth question. Name the surah that is titled as Help. Maun. Surat al-Ma'un, Surat al-Nasr, Surat al-Adiyat, Surat al-Zilzal. 3, 2, 1. And the answer is Surat al-Nasr. Abdullah is still leading. Last question, seventh question. What's the name of surah which titled as those that run? Surat al-Nasr, Surat al-Zilzal, Surat al-Ma'un, Surat al-Adiyat. The answer is Surat al-Adiyat. Islamic use podium. Third place goes to Insha with 3 out of 7. Second place goes to Abdullah with 4 out of 7. And the first place goes to Rayyan with 4 out of 5, 4 out of 7. The runners up are Firza and congratulations to winners. Thank you. Okay. Next. കഹൂട്ട് ക്യൂസ് റെഡി ആയി വന്നവർക്ക് റൈസ് ചെയ്യാം. നേരത്തെ റൈസ് ചെയ്ത രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നല്ലോ കഹൂട്ട് ആണെന്ന് പറഞ്ഞ്. അവരില്ല അല്ലെ. ഓക്കെ. അജിസൽ നേരത്തെ ക്ലാസ് എടുത്തതില് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലിട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഫയർ തീയിലിട്ട ഒരു അത്ഭുതം, ഈ അത്ഭുതം പിന്നെ ഇത് സാധാരണ നോർമലി നടക്കാത്ത സംഭവങ്ങൾ, ഇതിന് മലയാളത്തിൽ പറയാം അമാനുഷിക സംഭവങ്ങൾ എന്നാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും സംഭവം വേറെ ഏതെങ്കിലും നബിമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണ് പറയാ. ബിബുള്ള പറയാണ് സംഭവം പറ. ആ വടി നിലത്തിട്ടപ്പോൾ അത് പാമ്പായി എന്നത് അത് മാജിക് അല്ല. മാജിക് എന്ന് പറഞ്ഞ എന്താ? മാജിക് മാജിക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു മാജിക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്കറിയാലോ മാജിക് എന്താ. ഒരു മാജിക്കും അറിയാത്ത ഒരാൾ കൈപൊക്കെ. ഇതുവരെ ഒരു മാജിക്കും അറിയാത്തവര്, ഇതുവരെ ഒരു മാജിക്കും അറിയില്ല. എന്തെങ്കിലും ഒരു മാജിക് പഠിക്കുന്നത് നല്ലതാണ്. ചെറിയ എന്തെങ്കിലും ഒരു ഒരു ചെറിയൊരു ഐറ്റം അല്ലെ. മാജിക് എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കൽ എന്നാണ് എൻ്റെ ഒരു മറുവശം പറയുകയാണെങ്കിൽ. ഒരു അതിവിദഗ്ധമായി ആരാണോ നമ്മുടെ മുമ്പിലുള്ളത് അവര് കാണാതെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ തട്ടിപ്പ് എന്നും ഒരു ഭാഷയിൽ പറയാം. മാജിക് എന്നാലാവട്ടെ ഒരു സ്പോർട്സ് ആയിട്ടൊക്കെ ആയിട്ട് വരാറുണ്ട് ചിലപ്പോ ചില സമയങ്ങളിൽ. ഓക്കെ. ഏതായാലും പിന്നെ മാജിക് അല്ല ഇത്. അപ്പൊ അങ്ങനെയുള്ള അമാനുഷിക സംഭവങ്ങളിൽ ഒന്നാണ് മൂസ അലൈഹിസ്സലാം വടി നിലത്തിട്ടപ്പോൾ പാമ്പായത്. പിന്നെ യൂനസ് നബിനെ മീനിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ചിട്ടില്ലേ അല്ലാ? ആ മീനിന്റെ വയറ്റിൽ ഒരു മനുഷ്യൻ കുടുങ്ങി കഴിഞ്ഞാല് പിന്നെ അത് പുറത്തേക്ക് വരിക പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അത് കരയിലേക്ക് കൊണ്ടുപോയി പിന്നെ എന്താണ് പുറത്തേക്ക് വന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അല്ലെ. അപ്പൊ അതൊരു അമാനുഷികമായ അല്ലെങ്കിൽ ഒരു സംഭവമാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തിയില്ലേ? ആ ചന്ദ്രനെ പിളർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അത് അങ്ങനെയാണ് കേരളത്തിലെ ചേരമാൻ രാജാവ് അങ്ങനെ ചരിത്രം പറയപ്പെടുന്നുണ്ട്. അത് ഇവിടുന്ന് കണ്ടു എന്നും കൊടുങ്ങല്ലൂരിൽ നിന്ന് കണ്ടു എന്നും അങ്ങനെ രാജാവ് മക്കയിൽ പോയി ഇസ്ലാം സ്വീകരിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ ചന്ദ്രനെ പിളർത്തിയ ഒരു സംഭവം അവിടെ അമാനുഷികമായി നിലനിൽക്കുന്നുണ്ട്. ആ സ്വാലിഹ് അലൈഹിസ്സലാം ഒരു പാറയിൽ നിന്ന്, ആ കഥ ചില ആളുകൾക്ക് അറിയില്ല, ചില കുട്ടികൾക്കൊന്നും ആ സംഭവം അറിയില്ല. ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് ഒരു ക്യാമൽ ഒരു ഒട്ടകം
പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ഒരൊട്ടകം പുറത്തേക്ക് വന്നു എന്നുള്ളതാണ്. ആ അതാണ് മൂസ അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമാനുഷികമായ ഒരു സംഭവം അത് തന്നെയാണ്. വടി കൊണ്ട് ഒരു കടലിൽ അടിച്ചു കഴിഞ്ഞാല് ആ അടിച്ച ഭാഗത്ത് വെള്ളം കുറച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ ആവുക എന്നതല്ലാതെ ഒരിക്കലും പിന്നെ ഒരു കടല് പിളർന്ന് രണ്ടായി മാറി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. എന്നാൽ അത് ചരിത്രത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ചെറുപ്പത്തില് തൊട്ടിലിൽ വെച്ചിട്ട് സംസാരിച്ച സംഭവം പറയുന്നു. ആ മരണപ്പെട്ട വ്യക്തിയെ ജീവിപ്പിച്ചത് ഒരു അമാനുഷിക സംഭവമാണ്. നൂഹ് നബി 950 വർഷം ജീവിച്ചില്ലേ? കണ്ണില്ലാത്ത ആളുകൾക്ക് കാഴ്ച ശക്തി നൽകി എന്നുള്ളത്. ഈസ നൂഹ് അലൈഹിസ്സലാം 950 വർഷം ജീവിച്ചത് നൂഹ് അലൈഹിസ്സലാമിന്റെ പ്രത്യേകത മാത്രമല്ല, അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ടുള്ള ആളുകൾക്ക് ഒരുപാട് വയസ്സുണ്ടായിരുന്നു, ഒരുപാട് കാലങ്ങൾ ജീവിച്ചിരുന്നു, അത് മനസ്സിലാക്കണം. ഇപ്പോഴാണ് ആയുസ് കുറഞ്ഞു 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 വരുന്നത്. ഈ പിന്നെ ഈ ഒരു 4000 വർഷത്തിന്റെ അടക്കമുള്ള കുറച്ചിലാണ് ആയുസ്, ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആയുസ് കൂടുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കോവിഡും കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ആയുസും അല്ലാതെ ഒന്നിനും ഒരു ഉറപ്പുമില്ല അല്ലെ. ഓക്കെ, ആ കപ്പല്, കപ്പലാണ് അതിനേക്കാൾ വലിയ സംഭവം അല്ലെ. പക്ഷെ അതില് അമാനുഷികമായി ഒന്നുമില്ല, അമാനുഷികമായി ഒന്നുമില്ല. കപ്പലുണ്ടാക്കി പ്രളയം വന്നു, സ്വാഭാവികമായിട്ടും അത് നാച്ചുറലാണ്. അമാനുഷികമായിട്ട് ഒന്നുമില്ല എന്നാണ് അതില്. എന്നാലും വലിയൊരു കപ്പലായിരുന്നു അല്ലെ, ഒരുപാട് പേര് അതിൽ കയറി. ബാക്കിയുള്ള പ്രവാചകന്മാർക്ക് കിട്ടിയ കിതാബുകളൊക്കെ കുറച്ച് കാലങ്ങൾക്ക് കുറച്ച് ജനങ്ങൾക്കുള്ള ഖുർആൻ എന്ന ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ മുഅ്ജിസത്തിൽ, അതായത് അമാനുഷികമായ സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഖുർആൻ തന്നെയാണ്. എല്ലാ കാലത്തെയും നബിമാരുടെ വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ കുറച്ച് കാലമേ ഉണ്ടായുള്ളൂ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഖുർആൻ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് അതിന്റെ അമാനുഷികത ഒന്നാമത്തെ കാര്യം. അബ്ദുള്ള അങ്ങനെ അങ്ങനെ ചെയ്യല്ലേ പക്ഷികളുടെ സംസാരിച്ചു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മൃഗങ്ങളുടെ ഒക്കെ ഭാഷ. മൃഗങ്ങളുടെ സക്കരിയ നബിയുടെ പറഞ്ഞപ്പോഴാണ് അബ്ദുറഹിമിന് ഓർമ്മയത്, ആ സുലൈമാൻ നബി മൃഗങ്ങളുടെ ഭാഷ സംസാരിച്ചു, മൃഗങ്ങളോട് സംസാരിച്ചിരുന്നു എന്ന്. ആ സുലൈമാൻ നബിക്ക് ജിന്നുകളുടെ രാജാവായിരുന്നു, ജിന്നുകളെ ജിന്നുകളോടും സംസാരിക്കാൻ പറ്റിയെന്നാണ്. പക്ഷികളോട് മൃഗങ്ങളോട് മാത്രമല്ല ജിന്നുകളോട് സംസാരിക്കാൻ പറ്റി. മൂസ നബി എന്താ കൈ പോക്കറ്റിലിട്ടപ്പോ ലൈറ്റായി. ഹനാൻ എന്തിനാണ്? കഴിഞ്ഞോ? അമാനുഷിക എല്ലാം തീർന്നോ? നബിയുടെ കൈവിരല് വന്ന് അത്ഭുതജനം വന്നു. അതേത് നബിയുടെ? മുഹമ്മദ് നബിയുടെ. നൂഹ് നബിയുടെ? മുഹമ്മദ് നബിയുടെ. അജസൽ മന്നവസൽവ മറ്റേ നബിയുടെ ഓക്കെ. അങ്ങനെ ഒരുപാട് ഒരുപാട്. ആ ഇഷാന്, ഇഷാൻ റൈസ് ചെയ്താ പറയാ. വിട്ടുപോയി അല്ലേ, ഇതെല്ലാം പറഞ്ഞപ്പോ അത് വിട്ടുപോയി. ഇന്നും തെളിവോടുകൂടി നിൽക്കുന്ന ഒരു അത്ഭുതമാണ് അത്. ഓക്കെ, സംസം അല്ലെ, സംസം. സംസം കുടിക്കാത്തവരുണ്ടോ? ഇല്ല, എല്ലാവരും കുടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ നാദിർ എന്താ പറയാനുള്ളത്? കുടിച്ചെന്നുള്ളതാണോ അത്ഭുതത്തെ പറ്റി പറയും?
ഉസ്താദിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വൈഫ് കേൾക്കുന്നില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വൈഫിന് ഒരു രാജാവിനെ ഇഷ്ടപ്പെട്ടിട്ട് എന്തോ ചെയ്യാൻ പോയപ്പം അള്ളാഹു അതിനെ തട അയാൾ സ്റ്റാച്ചു ആക്കി മാറ്റി. സ്റ്റാച്ചു ആക്കി. ഓക്കെ, പിന്നെ ഐതിഹ്യങ്ങള്, പുരാണങ്ങള്, ഇതിഹാസങ്ങള് ഇങ്ങനൊക്കെ കേട്ടണം മലയാളത്തിലുള്ള. എല്ലാ സ്റ്റോറിയും പ്രാമാണികല്ല. ഇവിടെ ഇപ്പൊ കുറെ പറഞ്ഞതിൽ ഞാനൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചോ. ചിലത് പറയുന്നതിന് ആ ഉഷാർ അതെ അതെ എന്നൊക്കെ പറയണം, മറ്റേ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അതിനൊരു പ്രൂവ്ഡ് അല്ല, കൃത്യമായ തെളിവൊന്നും അതിലില്ല. അതങ്ങനെ പറഞ്ഞു വരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതൊന്നും നമ്മൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ടതില്ല. എന്നാലാവട്ടെ, ഇതൊക്കെ പ്രൂവ്ഡായ പിന്നെ കൃത്യമായി ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ ആ അത്ഭുതങ്ങളെയാണ്, അതല്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഇപ്പം ഇവിടെ തന്നെ നാട്ടുകാർ പറഞ്ഞു വരുത്തുന്ന നാട്ടിലെ മഹാന്മാരും ഷെയ്ഖുമാരും പിന്നെ എന്താ ഉലമാക്കള് അല്ലെങ്കിൽ ഔലിയാക്കള് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അത്ഭുതങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലേ. പ്രവാചകന്മാരല്ലാത്ത വ്യക്തികൾ തന്നെ പിന്നെ നടത്തിയ അത്ഭുതങ്ങളെ പറ്റി അല്ലേ കേട്ടിട്ടുണ്ടോ. ചത്തുപോയ കോഴിയെ ജീവന് കൊടുത്ത് അങ്ങനൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഓക്കെ, ഇന്ന് പിന്നെ നിങ്ങൾ സിനിമ കാണാറുണ്ടോ? ഓ, സിനിമ കാണാത്ത ഒരു വ്യക്തി കൈപൊക്കൂ. അഥവാ എന്റെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതുവരെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും കാലം സിനിമ എന്നത് ഒരു പാർട്ട് പോലും, ഒരു മൊബൈലിൽ ഒരു ചെറിയ ഷോട്ട് പോലും, ഒരു സിനിമയുടെ ഒരു ഒരു സീൻ, ചെറിയൊരു ഓടിച്ചുള്ള ഒരു സീൻ, ഒരു ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഒരു ക്ലിപ്പിങ്ങിന്റെ ഒരു ചെറിയ പാർട്ട് പോലും കാണാത്ത ഈ 21-ാം നൂറ്റാണ്ടിലെ ലോകാത്ഭുതമായ ഒരു കുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ കൈപൊക്കുക. അതായത് ഒരു സിനിമയുടെയും ഒരു ചെറിയ പാർട്ട് പോലും, ഒരു ചെറിയൊരു കട്ട് ഷോട്ട് പോലും, ഒരു സ്പീച്ച്, ഒരു സിനിമയിലുള്ള ഒരു സ്പീച്ച് അല്ലെങ്കിൽ സിനിമയിലുള്ള ഒരു പിന്നെ ഒരു സ്പൈഡർമാൻ ഇങ്ങനെ ചാടി പോകുന്നത് പോലും കാണാത്ത, ഒരു സ്പൈഡർമാൻ ഇങ്ങനെ എവിടുന്ന് ചാടി പോകുന്ന പോലും കാണാത്ത ഒരു കുട്ടി ഇവിടെ ഉണ്ടാവില്ല അല്ലെ. സ്പൈഡർമാൻ സിനിമയല്ലേ, ഇതാണോ എന്താ നാടകമാണോ? അല്ല, സിനിമയാണ്. ഓക്കെ, അപ്പോ അതുപോലെ സ്പൈഡർമാൻ എന്നത് ഒരു അത്ഭുത കഥാപാത്രമാണ് അല്ലെ. എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്പൈഡർ കടിച്ചു കഴിഞ്ഞാല് അതിനുശേഷം കുറെ കുട്ടികൾ കടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിലൊക്കെ ഉള്ള കുറെ കുട്ടികൾ കടിച്ച് ഹോസ്പിറ്റലായി, പിന്നെ എന്താണ് പിന്നെ ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നു, TT അടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സിനിമക്ക് ശേഷം അല്ലെ. പണ്ട് കേരളത്തില് എന്റെ ഒക്കെ ചെറുപ്പത്തില് ചെറുപ്പകാലത്ത് ഞാനൊക്കെ എന്താ ഒരു 5 UP സ്കൂളിൽ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു, ശക്തിമാൻ എന്ന് പറഞ്ഞു. അത് ബാലരമയിലും കഥാപുസ്തകത്തിലൊക്കെ നമ്മുടെ ഒരു വലിയ കഥാപാത്രമായിരുന്നു ശക്തിമാൻ. അപ്പൊ ശക്തിമാന്റെ പ്രത്യേകത, ആകാശത്തേക്ക് ഒരു വിരൽ ഇങ്ങനെ അടാക്കിയാല് ശക്തിമാൻ ഇങ്ങനെ പമ്പരം പോലെ കറങ്ങിയിട്ട് ആകാശത്തൂടെ പാറി വന്നിട്ട് ആളുകളെ രക്ഷിക്കും. ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് താഴോട്ട് ചാടി ശക്തിമാനെ വിളിച്ചാൽ മതിയോ, അല്ലെ ശക്തിമാൻ വന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ ഇന്ത്യയിൽ എത്രയോ ബിൽഡിങ്ങുകളിൽ നിന്ന്, ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് കുട്ടികൾ താഴോട്ട് ശക്തിമാനെ വിളിച്ച് ചാടി, പിന്നെ അവർക്ക് ഹോസ്പിറ്റലിന്റെ ഫാന് പോലും ICU പോലും കാണേണ്ടി വന്നിട്ടില്ല, നേരെ മേലോട്ട് എടുക്കേണ്ടി വന്നു അല്ലെ. അങ്ങനെ ഒരുപാട് കുട്ടികൾ മരണപ്പെടുകയൊക്കെ ചെയ്തപ്പോ ആണ് അത്ര അത് പിന്നെ അത് ആ സീരിയൽ നിർത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഏതായാലും പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഇതിഹാസങ്ങളുടെ ലോകത്താണ് ഇങ്ങനെയുള്ള അമാനുഷികമായ ആനിമേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ചേർത്ത്, ആനിമേഷനൊക്കെ ചേർത്ത് നുണക്കഥകൾ ഉണ്ടാക്കിയിട്ട് ആ നുണക്കഥ സിനിമയാക്കി അതൊരു മഹാസംഭവമായിട്ട്. ഞാനൊരു ഹാഫിളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇവിടെ ഉണ്ട് ആള്, ഗീബത്ത് പേര് പറഞ്ഞാൽ ഗീബത്തായി പോകും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മോഡലായിട്ട് പരിചയപ്പെടുത്താം. ഈ കൂട്ടത്തിലുള്ള ഒരു മനോഹരമായി നന്നായിട്ട് ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന ഒരു ആഫിൾ ഉണ്ട്. ഒരു ദിവസം അവന് ഒരു ഹാമർ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പോ ഹാമർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹാമർ. അപ്പോ ഞാൻ അവൻ ചോദിച്ചിരുന്നു ഇതെന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, സാധാരണ ഈ നമ്മുടെ മദ്രസയെന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ മോഡൽസ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് കാബയുടെ മോഡലോ ഒക്കെ ഉണ്ടാക്കല്, ഇവനോട് മോഡൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഹാമറാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കണ്ട ഏതോ ഒരു ഇംഗ്ലീഷ് സിനിമയിലെ ഹാമറാണ് അത്ര ഇത്. അപ്പോ ഇത് പിടിച്ച് എന്താണ് റിയാൻ എന്തോ പറയുന്നുണ്ട്, റിയാൻ കണ്ടിട്ടുണ്ടാവുക സിനിമ. അപ്പോ ചുറ്റിക, ചുറ്റിക, അപ്പൊ ഈ ചുറ്റിക എന്ന് പറഞ്ഞ സാധനം, അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചപ്പോ അത് അത് ഉണ്ടാക്കിയ ഒരാളുണ്ട്, അയാൾക്ക് മാത്രമേ അത് പൊക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും പൊക്കാൻ പറ്റൂല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം അതായത് അമാനുഷികമായ ഒരുപാട് സങ്കല്പങ്ങളാണ്. അപ്പോ ഇത്
പിന്നെ മനുഷ്യന് എന്തൊക്കെയോ അത്ഭുതങ്ങൾ അല്ലെ. സിനിമയില് സിനിമയില് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നതാണ് സ്പൈഡർമാൻ. ഈ സ്പൈഡർമാൻ എന്ന സാധനം പിന്നെ ഒരു പിന്നെ ചിലന്തി കടിക്കുമ്പോ എന്താണ് പിന്നെ വലയൊക്കെ ബോഡിയിൽ നിന്ന് വല ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ ആ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് അടുത്ത ബിൽഡിങ്ങിന്റെ മേലേക്ക് കൂളായിട്ട് ചാടുന്നു, വല വരുന്നു, തൂങ്ങി ആടുന്നു, ചാടി എന്നിട്ട് കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ രക്ഷപ്പെടുത്തി അല്ല പിടിക്കുന്നു അല്ലെ. ഇതൊക്കെ ചെയ്യുന്ന അമാനുഷിക സംഭവങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് അമാനുഷികമായ സംഭവങ്ങൾ, ഇതൊക്കെ അമാനുഷികമാണ് എന്നും ഇപ്പോ ഈ ഒരു തന്നെ അതിന്റെ പ്രൊഫൈലൊക്കെ ഇട്ട് കഴിഞ്ഞു അല്ലെ നാദിർ. ഓക്കെ, അപ്പോ ഈ ഈ ഹാമറും ഒക്കെ ആയിട്ടുള്ള ഈ മനുഷ്യനൊക്കെ ഇപ്പോ ഏതെങ്കിലും വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ടാവും, ഈ ആക്ട് ചെയ്ത ആള് ഏതെങ്കിലും വീട്ടിൽ കടന്നുറങ്ങുന്നുണ്ടാവും. ആ ഹാമർ ഇപ്പോ ആ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ആ ഹാമർ തുരുമ്പടിച്ചിട്ടേടോ ഉണ്ടാവും അല്ലെ. ഓക്കെ, ആ മനുഷ്യ ഇപ്പോ ഇവിടെ കടന്നുറങ്ങുന്നുണ്ടാവും, ചിലപ്പോൾ നന്നായിട്ട് കള്ളുപിടിച്ച് ഫിറ്റായിട്ട്. അധിക സിനിമയിലെ ആളുകളും കള്ളുകുടിയന്മാരാണ്, കള്ളു കുടിച്ചും പെണ്ണു കുടിച്ചും ഒക്കെ അവർ ഏതോ റൂമിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും, ഏതെങ്കിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. അത് അതതിന്റെ സൈഡിൽ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വരുന്നത് ഇന്നത്തെ മോഡേൺ നിങ്ങളുടെ പിന്നെ ഭാവനയിലുള്ള നിങ്ങളുടെ ഒരു ഇമാജിനറി ഒരു വേൾഡ് ഉണ്ടാവും നിങ്ങൾക്ക്, അതിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെ, ഒരുപാട് സ്വപ്നങ്ങൾ. അതായത് പിന്നെ ആനിമേഷൻ, ഇപ്പം ഞാൻ പറയാ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ്, ഇതിൽ അവന് ആനിമേഷന്റെ അഡിക്റ്റ് ആയി പോയി. ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട്, ക്യാഷ് കൊടുത്താൽ മാത്രം പെയ്ഡ് ആനിമേഷൻ മൂവീസ് കണ്ട് 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 അതിന്റെ അഡിക്റ്റ് ആയി പോയി. എന്നിട്ട് അത് പിന്നെയും കണ്ട് പിന്നെയും കണ്ട് അതൊരു ലോകത്തേക്ക് അവൻ വീണുപോയി. ചിലരാവട്ടെ പബ്ജി പോലുള്ള ഗെയിമിന്റെ ലോകത്തേക്ക്, അതൊരു ഡ്രീം വേൾഡ് ആണല്ലോ. ചിലർ സിനിമയുടെ ലോകത്തേക്ക് അല്ല, സിനിമയുടെ ഭ്രാന്ത് പിടിച്ച് ഒരു ഒരു സിനിമ ഒരു വട്ടമല്ല കാണുക, 10 വട്ടം കണ്ട് പിന്നെയും കണ്ട് അങ്ങനെ അത് ഒരു വേൾഡിലേക്ക് പോവാണ്. ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, അമാനുഷികതയില് യഥാർത്ഥ ജസ്റ്റ് എന്തോ പറഞ്ഞു വരുന്നപ്പോഴത്തേക്ക് ഒരാള് വെള്ളിയാഴ്ച ഒരാൾക്ക് 50,000 വർഷം എന്ന് പറയണില്ല ഖുറാനില്, അത് ഒരു ദിവസം 50,000 വർഷത്തിന് ഇതാണെന്ന്. അപ്പൊ അയാൾക്ക് ഒരാൾക്ക് സംശയമായിട്ട് അയാള് ഒരു ദിവസം ജുമാക്ക് കുളിക്കാന് അവിടുത്തെ കുളത്തിൽ ഇറങ്ങിയത്. അപ്പൊ എന്നിട്ട് അയാൾ മുങ്ങിയിട്ട് എണീച്ച് നോക്കുമ്പോ വേറെ സ്ഥലത്തായിരുന്നു. എന്നിട്ട് അവിടെ താമസിച്ചിട്ട് അവിടുന്ന് മക്കളും പേരക്കുട്ടിലായിട്ട് അവിടുന്ന് പിന്നെയും മുങ്ങിയപ്പോ ആ പണ്ടത്തെ സ്ഥലത്ത് തന്നെ വന്നെത്തി. ശരിക്കും ഞാൻ പ്രബോധത്തിൽ വെച്ചാണ്. അത് നുണയാണ്, അത് നടന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നു. നടന്നിട്ടുണ്ട് എന്നാണെങ്കിൽ അതിന്റെ തെളിവ് നീ കൊണ്ടുവരും. നമ്മള് ഇങ്ങനെയുള്ള ഒരുപാട് നുണക്കഥകളുണ്ട്. ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ നുണക്കഥ നിങ്ങൾ പറഞ്ഞുതരും, ശരിയല്ലേ? നിങ്ങൾക്കറിയില്ല അങ്ങനത്തെ ഒരുപാട്, നിങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, പണ്ട് അയാൾ അങ്ങോട്ട് പോയി, അങ്ങനെ അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അത്ഭുത കഥകൾ നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയോ ഇല്ലേ? ഏതെങ്കിലും ഒരു അത്ഭുത കഥ നിങ്ങൾ പറഞ്ഞപ്പോ അജിസൽ പറഞ്ഞ പോലെ നിങ്ങളുടെ നാട്ടിൽ എന്തോ നടന്നിട്ടുള്ള ഒരു അത്ഭുത കഥ നിങ്ങൾക്കറിയോ? ഒരു അമാനുഷികമായി നടന്ന ഒരു മാനുഷികമല്ലാത്ത എന്നെ ഷെയ്ഖിന്റെ അടുത്ത് അല്ലെ എന്നെ ആളെടുത്ത് എത്തിയപ്പോ അത് അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് അമാനുഷികമായിട്ട് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയോ? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അജിസൽ പറഞ്ഞു അവന്റെ സത്യസന്ധത കൊണ്ട് അവനത് വിശ്വസിച്ചിരിക്കുകയാണ്. പാവം, ഒരു കുളത്തിൽ മുങ്ങിയപ്പോ മറ്റൊരു കുളത്തിൽ പൊങ്ങി നോക്കുമ്പോ വേറെ ഏതോ ലോകത്താണ് എത്തിയത്. അതിലവന് അടിവരയിട്ട് പറഞ്ഞത് എന്താ, പ്രബോധനം. അതായത് ആ പ്രബോധനത്തിൽ വരുന്നതൊക്കെ സത്യമാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് പാവം അല്ലെ. നോക്കൂ, ഞാൻ പറയുന്നത് നിങ്ങള് സംഘടനയുടെ ആളുകളൊക്കെ ആയിക്കോ, അതിലൊന്നും തെറ്റൊന്നുമില്ല, എല്ലാവർക്കും സംഘടനകളൊക്കെ ഉണ്ട്, ആ സംഘടനയുടെ ആളാവാം. പക്ഷേ സംഘടനാ നേതാക്കളും അതിൽ വരുന്നതും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന നിലപാടങ്ങ് നിർത്തിയേക്ക്, അത് ഒരിക്കലും ശരിയാവില്ല. അത് ഏത് സംഘടനയായാലും, എത്ര പുണ്യമാക്കപ്പെട്ട സംഘടനയായാലും, ആ സംഘടനാ നേതാക്കളൊക്കെ അവർക്കും തെറ്റുപറ്റും. തെറ്റുപറ്റാത്ത സംഘടനകളുണ്ടോ? തെറ്റുപറ്റിയവര് ഒരുപാടല്ലേ? ഒരുപാട് സംഘടനകൾ അവരുടെ നിലപാട് തിരുത്തിയിട്ടില്ലേ അല്ലേ? സംഘടനകൾ അവരുടെ നിലപാട് തിരുത്തിയില്ലേ? എന്നുവെച്ചാൽ അവർക്ക് തെറ്റുപറ്റി. സംഘടനകൾ മനുഷ്യർ നടത്തുന്നതാണ്, അതുകൊണ്ട് തന്നെ തെറ്റുപറ്റും. മനുഷ്യന്മാർക്കും പറ്റും തെറ്റ്, മനുഷ്യന്മാർക്ക് തെറ്റുപറ്റും. അതുകൊണ്ട് തന്നെ സംഘടന മനുഷ്യന്മാർ നടത്തുന്നതായതുകൊണ്ട് തന്നെ സംഘടനകൾക്ക് സ്വാഭാവികമായിട്ട് തെറ്റുപറ്റും. ഓക്കെ, അങ്ങനെ അത് മാത്രമല്ല, അങ്ങനെ ഒരുപാട് ഉണ്ട്. നമുക്ക് വിശ്വസിക്കുക, നമ്മൾ നേരിട്ട് കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെ പ്രാമാണികമായ ഒരു വേദഗ്രന്ഥത്തിൽ അത് പറയണം, അല്ലെ നേരിട്ട് കാണണം. തൃശൂർ ജില്ലയില്, തൃശൂരിന്റെയും മലപ്പുറം ജില്ലയുടെയും ബോർഡറിലായിട്ട് ഒരു വലിയ മഹാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വലിയ മഹാൻ. അയാളുടെ
മഹത്വം ഞാൻ വായിച്ച് വായിച്ച് ഞെട്ടിപ്പോയി. അജിസല എൻ്റെ സ്കൂളിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാവും, സ്കൂളിൻ്റെ അടുത്ത്. ആ പള്ളിയിലായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ പള്ളിയിൽ ഖത്തീബൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സമയം അന്ന് എനിക്കൊരു പുസ്തകം കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി ആ പുസ്തകം വായിച്ചപ്പോൾ. അയാളുടെ കറാമത്തുകളൊക്കെ കേട്ട് വായിച്ച് വായിച്ച് അത്ഭുതപ്പെട്ട് അത്ഭുതപ്പെട്ട് വിജൃംഭിതനായി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ലാസ്റ്റ് അയാള് എൻ്റെ നാട്ടുകാരനാണ് എന്ന് ലാസ്റ്റ് അയാളെ പറ്റി ആ പുസ്തകത്തിന്റെ എൻഡിൽ പറയാണ്. എൻ്റെ നാട്ടില് മുക്കത്ത് കക്കാടിനടുത്തുള്ള പുതിയടുത്ത് ഫാമിലിയിലെ എന്ന് പറഞ്ഞപ്പോ, പുതിയടുത്ത് ഫാമിലിയിലെ കുട്ടികള് എന്റെ കൂടെ കോളേജിൽ പഠിച്ചാണ് കുട്ടനെ ഞാൻ അവളെ വിളിച്ച്, എന്റെ ഒരു 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 കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ഉണ്ടടാ പുതിയടുത്ത് ഫാമിലിയിൽ. അവര് വിളിച്ച് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു മനുഷ്യനെ പറ്റി ഇറങ്ങാനും പുസ്തകം എഴുതിച്ചു, ആ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടിയതോടുകൂടെ അയാളുടെ കറാമത്തൊക്കെ വീട്ടുകാരെന്നെ പറഞ്ഞു അല്ലെ, അയാളുടെ വീട്ടുകാരെ കറാമത്ത് പറഞ്ഞോടുകൂടി കാര്യങ്ങള് തീരുമാനമായി. പിന്നെ പുസ്തകം എല്ലാം അങ്ങ് മാറ്റി വെച്ചു അല്ലെ. അപ്പൊ അതായത് നമ്മൾ സത്യം അന്വേഷിക്കുക, സത്യാന്വേഷണം എന്നത് ഒരിക്കലും നമ്മൾ ആരെയും പിന്നെ അതാ നദീറ നഗീന വൈ വാട്ട് വാട്ട് ഹാപ്പൻ നദീറ നഗീന പാട്ട് പാടണമെന്ന് പറയപ്പോ എന്റെ ഇടയില്. ആ നദീറ വൈ യു റൈസിങ്? അവര് നിശബ്ദരായി പോയി. ഓക്കെ ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ എന്നാലവിടെ ഒറിജിനൽ ആയിട്ടുള്ള കറാമത്തുള്ള മനുഷ്യന്മാരുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആരാണ്? ഒറിജിനൽ ആയിട്ട് അമാനുഷികമായ കഴിവുള്ളവര്. എടാ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയാ പറയുന്നത്. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരിൽ ഒറിജിനൽ ആയിട്ട് അമാനുഷികമായ കഴിവുള്ളവര്. ആ ബെന്യാമിൻ പറഞ്ഞോളൂ. അതെ, നല്ല ഒറ്റടിക്ക് തന്നെ ഒരു പേജ് വെച്ചാ അപ്പൊ തന്നെ കാണാപാടാക്കേണ്ട ആൾക്കാർക്ക്. അങ്ങനെ ആരെങ്കിലും ഒക്കെ കാട്ടിലേക്ക് വെടിവെക്കാനല്ല പറഞ്ഞു, ആളെ പറ. ഇപ്പൊ തന്നെ അമാനുഷികമായ കഴിവുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അമാനുഷികമായ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? തമിഴ്നാട്ടിലുണ്ട് ഒരു മനുഷ്യൻ, അയാള് 24 പ്ലേറ്റ് ചോറ് ഒറ്റടിക്ക് തിന്നു അല്ലെ. അത് അമാനുഷികമായ ഒരു കഴിവാണ് അല്ലെ. അങ്ങനെ കഴിവുള്ള ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെ. സാധാരണ നോർമലി പിന്നെ ചില ആളുകൾ, ഇപ്പം എന്റെ മുഖത്ത് ദിലീഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാള് ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഒക്കെ ഒരാളെ മുമ്പിൽ കിട്ടിയ സ്പോട്ടിൽ. അങ്ങനെ എത്രയോ ചിത്രകാരന്മാരുണ്ട്. ഇപ്പം ഖുർആൻ മുഴുവൻ അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ ഖുർആൻ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതി. ഇപ്പോ അത്രയും ബിഗ് സൈസില്. ഓക്കെ, ആ പിന്നെ അബ്ദുള്ള ആരാണ്? എന്താണ് ഒരാളിന്റെ ഭയങ്കര ഫാസ്റ്റില് സംസാരിക്കുന്നത്, വളരെ പെട്ടെന്ന് സംസാരിക്കുന്ന അല്ലെ? ഓ, ഭയങ്കര കഴിവ് തന്നെയാണ്. എന്താ മദീനയില് എനിക്ക് ആളെ പേരറിയില്ല, ഒരു എന്താ പള്ളിയിലൊക്കെ ഉള്ള ഒരാളാണ്. അയാളിങ്ങനെ മദീനയിലുള്ള ഖുറാനൊക്കെ കൈകൊണ്ട് മറ്റേ കാലിഗ്രാഫിയിൽ അയാള് അറബിക്കില് ഖുറാൻ എഴുതി തീർക്കും. ഖുർആൻ എഴുതി, അത് എഴുതുന്ന ഖുർആൻ എഴുതുന്ന ഒരു വ്യക്തി ഉണ്ട്. ഖുർആൻ ആദ്യമായിട്ട് എഴുതിയ വ്യക്തി അന്നും ഇന്നും അദ്ദേഹം കൈകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രിന്റാണ് പിന്നെ, അതിന്റെ കമ്പ്യൂട്ടർ പ്രിന്റാണ് പിന്നെ മറ്റുള്ള ഖുർആനായിട്ട് നമ്മളിപ്പോഴും പഠിക്കുന്ന മദീന മുസ്ഹഫുകള്. ഓക്കെ, അമാനുഷികമാണ്. ഇതൊക്കെ ഒരു അമാനുഷികമായ കഴിവുകളാണ്. അങ്ങനെയുള്ള സാധാരണ നോർമലി സാധാരണ മനുഷ്യന്മാർക്ക് കഴിയാത്ത കഴിവുകളാണ്, അങ്ങനെയുള്ളവരുണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും അമാനുഷിക കഴിവുകളുണ്ടോ? നിങ്ങളൊന്ന് മറ്റു കുട്ടികൾക്കില്ലാത്ത നിങ്ങൾക്ക് മാത്രമുള്ള അമാനുഷികമായ കഴിവ് ആതിഫിനുണ്ട്. എന്താണ് ആതിഫെ? എന്റെ ഫിംഗർ ബാക്കോട്ടേക്ക്. ആ, അവന്റെ ഈ ചെറിയ ഏത് ഫിംഗർ ആണത്? തള്ള ഏത് ഫിംഗർ? ചൂണ്ടുവിരല് ബാക്കോട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവൻ കൈമൽ അവിടെ മുട്ടിക്കും. ഫ്ലെക്സിബിൾ ആയ എല്ലാണ് അവന്റെ, വല്ലാതെ മുട്ടിക്കണ്ട പൊട്ടിപ്പോവും. ഓക്കെ ശരി, ഓക്കെ അതാണ് അവന്റെ ഒരു കഴിവ്. ഓക്കെ, ആ അപ്പൊ അബ്ദുള്ള പറയുന്ന അവന്റെ ഒരു സ്കില്ല്. ആ എന്താണ്? അറിയില്ല ഇങ്ങനെയൊക്കെ. അവന്റെ കണ്ണിന്റെ, അത് ചില കുട്ടികളൊക്കെ ചെയ്യുന്നതാണ് അല്ലെ, അപകടം ഉണ്ട്. കണ്ണാണ്, കണ്ണൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ വളരെ കെയർ ചെയ്യണം. അവന്റെ പുരുക്ക് ഇങ്ങനെ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മള് അങ്ങനെ ചെയ്യുന്നുണ്ട് ചില ആളുകളൊക്കെ. ഓക്കെ,
അങ്ങനാക്കി അങ്ങനെ അവിടെ നിൽക്കും അല്ലേ. എന്താ അതുള്ള പിന്നെയും പറയാം. പക്ഷെ എല്ലാരും ചെയ്യണ വേറെ വഴിയില്ലേ, എനിക്ക് ഇങ്ങനെ ആക്കിയാല് ഇങ്ങനെ വരും. അങ്ങനെ ആക്കിയാ തന്നെ നിക്കുന്നു അല്ലേ. ഓ അതൊരു അമാനുഷിക കഴിവാണ്. നീ അതൊന്ന് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ഒന്ന് കാണിച്ചിടും. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് 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 കാര്യങ്ങൾ. ശരിക്കും നിങ്ങൾ നിങ്ങളെ പറ്റി തന്നെ ശരിക്കും നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അമാനുഷികമായി. കാരണം എല്ലാവരും വ്യത്യസ്തരാണ്. അള്ളാഹു ഒരു മനുഷ്യരെ വ്യത്യസ്തമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിൽ സ്വിമ്മിങ് അറിയുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. സ്വിമ്മിങ് അറിയുന്ന നോക്കൂ, സ്വിം ചെയ്യാതെ വെള്ളത്തിൽ കിടക്കാൻ ആർക്കൊക്കെ പറ്റും? സ്വിം ചെയ്യാതെ വെള്ളത്തിന്റെ മേലെ നമ്മള് മുങ്ങൊന്നുമില്ല. എനിക്ക് കഴിയും, നിങ്ങൾക്ക് എത്ര പേർക്ക് പറ്റുമെന്ന് അറിയില്ല. ചിലർക്കൊക്കെ പറ്റാറുണ്ട്. അവിടെ കുറെ കുട്ടികൾ കഴിയുന്ന ഫർദീനത ദുവാ പറയുന്നുണ്ട്, ഇഷാന്. സ്വിം ഒന്നും ചെയ്യണ്ട, നമ്മൾ ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. ചെറുങ്ങനെ ബ്രീത്ത് ചെയ്യാൻ പാടുള്ളൂന്നേ ഉള്ളൂ. ചെറുങ്ങനെ വളരെ നമ്മൾ മുങ്ങുന്ന ഒറ്റ എന്താണ് മുങ്ങാന്നുള്ള അവസ്ഥയിൽ ഒന്ന് ബ്രീത്ത് എടുക്കാന്നല്ലാതെ അങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മൾ അനങ്ങൊന്നും വേണ്ട, എത്ര നേരം വെള്ളം നിൽക്കാൻ കഴിയും നമ്മൾ അങ്ങനെ ചെയ്യുന്ന. പക്ഷെ വെള്ളം ഒഴുകുന്ന പുഴയൊന്നും പറ്റൂല, കുളത്തുനിന്നോ അല്ലെ വെള്ളം നിശ്ചലമായിട്ടുള്ള സ്ഥലത്തുനിന്നൊക്കെ പറ്റും. സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ പറ്റും. ഓക്കെ, ഒഴുകുന്ന സ്ഥലത്താകുമ്പോൾ അത് ഷെയ്ക്ക് ചെയ്യും, നമ്മള് വെള്ളം വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. ഓക്കെ, അപ്പോ അങ്ങനെ ഒരുപാട് 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 പിന്നെ എന്താണ് വ്യത്യസ്തതകൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? നമ്മളെല്ലാവരും. നമുക്കൊക്കെ കഴിവുകളുണ്ട്. അപ്പം അതുപോലെ എന്നാൽ അതാവട്ടെ, ഒരിക്കലും എന്താ പറയാ ഒരു കാറ്റഗറിയുടെ മേലെ. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ, പിന്നെ നിങ്ങൾ കാണുന്ന സിനിമാ ലോകത്ത് അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന പോലെ ഒരാൾ ഇടിച്ചാൽ നാലാൾ തെറിച്ചു പോവാം, ഒരാൾ ഇടിക്കുമ്പോൾ നാലാൾ തെറിച്ചു പോവാം അല്ലെ. എനിക്ക് എത്ര ലോജിക്, എത്ര മസിൽ പവർ ഉള്ള ആളാണെങ്കിലും ഒരാൾ ഇടിച്ച അയാളുടെ വയറ് വേദനയാവും അല്ലെ, വേദനയാവും. അതിലപ്പുറത്തേക്ക് ആ ഇടിക്ക് ശബ്ദം ഉണ്ടാവും, ഡിഷും എന്നുള്ള സൗണ്ട് ഉണ്ടാവും ഇടിച്ചാല്. പിന്നെ എവിടുന്ന ഈ സൗണ്ട് വരുന്നത്? ഒന്ന് ചില ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ആ ഇടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നാല തെറിച്ചു പോകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാല് ആകാശത്തൂടെ പാറി പാറി പറന്ന് അപ്പുറത്തെ ഫ്ലോട്ടിലും ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് പോയി തെറിച്ചു വീഴാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്രെയിനിൽ കെട്ടിയിട്ട് പിന്നെ ക്രെയിനില് പിന്നെ കമ്പി ഇട്ടിട്ട് കെട്ടി പൊക്കി എടുത്തിട്ട് അയാൾ അപ്പുറത്ത് കൊണ്ടുപോയി ഇടൊക്കെ ചെയ്യാണ് അല്ലെ. ഓക്കെ, ഒരു സിനിമ മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ഒരു സിനിമ കാണാൻ ടൈം വേസ്റ്റ് ആക്കൂല. ഓക്കെ, അപ്പം ഇതൊക്കെ നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇല്ലാത്ത. പക്ഷെ എന്തിനാണ് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നത്? മാനുഷികമായ പാവങ്ങളായ ആളുകൾ അത് വിശ്വസിച്ചു പോവുകയാണ്. അങ്ങനെ ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വഴി തെറ്റിക്കുന്നുണ്ട്. ഇത് ആത്മീയതയും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ആത്മീയ കച്ചവടം എന്ന് കിട്ടണം നിങ്ങള്, ആത്മീയ കച്ചവടം, ആത്മീയത കച്ചവടമാക്കുന്ന അങ്ങനെ, അതായത് ആത്മീയതയുടെ പേരിൽ കച്ചവടം ചെയ്തു. ഇപ്പം ആൾദൈവങ്ങൾ ഭയങ്കരമായിരുന്നു, ആൾദൈവങ്ങൾ. ഇപ്പൊ കോവിഡിനെതിരെ ആൾദൈവങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. എല്ലാ അസുഖങ്ങളും മാറ്റുന്ന ആൾദൈവങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. കോവിഡിന് വേണ്ടി വാക്സിനേഷൻ വരെ ആൾദൈവങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം എന്താ അല്ലെ. അപ്പൊ അങ്ങനെ ചോദിക്കും. ഒരാളുണ്ടാണ് ജീലു പറഞ്ഞിട്ട്, അയാള് ഒരു സൂറത്തൊക്കെ ഇറക്കിയാണ് കൊറോണ വെച്ചിട്ട്. ഗൂഗിളിലൊക്കെ ഉണ്ട് സൂറത്ത് സ്വന്തമായിട്ട് ഇറക്കിയേ. ആ കൊറോണ വെച്ചിട്ട് സൂറത്ത് കൊറോണ ഗൂഗിളിലൊക്കെ ഉണ്ട് അടിച്ചെടുത്തു. എന്നിട്ട് അത് അയാള് എന്നിട്ട് സദക്കല്ലേ, സദക്കല്ലാന്റെ പകരം അയാള് പേരെടുത്തിട്ട് അയാളെ പേരിട്ടിട്ട് ജീലു സൂറത്ത് കിടിച്ചു. ഈ കോവിഡിന്റെ തൊട്ട് മുമ്പ് ഒരു മുടിയും താടിയൊക്കെ ഉള്ള ഒരാള് യൂട്യൂബിൽ വന്നിട്ട് പറഞ്ഞേ, യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഉണ്ട്, കൊറേ താടിയും കുറെ മുടിയൊക്കെ ഉള്ള ഒരാൾ വന്ന് പറഞ്ഞു ഞാനാണ് മഹദി ഇമാം, ഞാൻ പഠിച്ചവനെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അയാൾ മലയാളിയാണ്, നമ്മളെ കേരളത്തിലുള്ള ആളാ, അയാൾ മഹദി ഇമാമാണ് എന്ന്. എന്റെ പിന്നാലെ നിന്നാ മതി, ദജ്ജാൽ ഇപ്പൊ വരും, ഞാനാണ് എല്ലാം നോക്കുക, എനിക്ക് എല്ലാ കാര്യം അറിയാ എന്നൊക്കെ പറഞ്ഞ ഒരാളിങ്ങനെ പറയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് എന്താ പറയാ തട്ടിപ്പുകളും എല്ലാ കഥകളും നുണക്കഥകളും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലമാണിത്. കലികാലം, കലിയുഗം എന്നൊക്കെ ചിലരൊക്കെ പറയാറുള്ള ഒരു ഒരു കാലഘട്ടമാണ്. റിയാൻ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാന് എന്താണ് ഈ കൊറോണ സ്ട്രോങ് ആണെക്കാളും മുമ്പ് ഞാൻ മദർസയിലൊക്കെ പോകുമ്പോ ഉസ്താദ് പറയാറുണ്ടായിരുന്നു, ഒരു ഉമ്മർക്കാലിന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്, ആള് എന്താ മക്കത്തുനിന്ന് ആളെ നാട്ടി എന്താണ് എന്താണ് സ്ഥലത്തിന്റെ പേരിക്ക് ഇപ്പൊ ഓർമ്മണ്ടായിരുന്നുള്ളത്, ഞാൻ മറന്നതാണ്. ആ വെളിയങ്കോടക്ക് എത്തിച്ചിട്ട് വെളിയങ്കോടിന്ന് അങ്ങോട്ട് മക്കയിലേക്ക് എത്തിക്കുന്നു പറയുന്നുണ്ട്. കൈ പിടിച്ചിട്ട് കണ്ണടച്ചാല് നേരെ അങ്ങോട്ട് എത്തുന്നു. ഏതിലാണ്, സൗദി എയർവേസ് ആണോ എയർ ഇന്ത്യയിലാണോ, ഏതിലാണ് എത്തിക്കുക? എയർ ഇന്ത്യയിലായിരിക്കും മിക്കവാറും.
അന്ന് എയർ ഇന്ത്യ ഉള്ളു, അന്ന് വേറെ എയർ ഇന്ത്യ മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റേ എയർവേൽസ് വേറെ ഏതാ മക്കത്തേക്കാവുമ്പോ ഈ സർവീസ് ഉണ്ടാവല്ലേ, ഹജ്ജ് ഉംറ സർവീസ് ഒക്കെ നടത്തുന്ന ആളായിരിക്കും അല്ലേ, അല്ലേ അറിയാനെ അല്ലേ. അത് എല്ലാവരും സംഘടനകളൊക്കെ ഏറ്റെടുത്ത് നടത്താറുണ്ട് അങ്ങനെ ഹജ്ജ് ഉംറ സർവീസ്. അത് ഉംറ സർവീസ് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പായിട്ട് ഒരുമിച്ച് ആളുകൾ മക്കത്തേക്ക് കൊണ്ടുവരും, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയല്ലേ അറിയാനെ? അങ്ങനല്ല. ബിനിയാമിൻ അറിയാം എന്താ ഇപ്പൊ സംഭവിച്ചെന്ന്. ബിനിയാമിന് മനസ്സിലായോ ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചെന്ന്? ബിനിയാമിൻ മാത്രമേ ചിരിച്ചുള്ളൂ, ബാക്കിയുള്ള ആരും ചിരിച്ചില്ല. ഞാൻ ഉമർകാലി അല്ല കളിയാക്കി കേട്ടോ, അത് പറഞ്ഞ ആ സംഭവത്തെയാണ് ഞാൻ കളിയാ. ഉമർകാലി നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു പിന്നെ എന്താ പറയാ, ഒരുപാട് ഇസ്ലാമിന് അതുപോലെ മലപ്പുറം ജില്ലക്കും അതുപോലെ ഇസ്ലാമിക സമുദായത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയാണ് ഉമർകാലി. ഉമർകാലി അല്ല അധിക്ഷേപിച്ച് ഈ എല്ലാ നല്ല മനുഷ്യ ലാത്ത ഉസ മനാത്ത നിങ്ങൾ കേട്ടണോ? ലാത്ത ഉസ മനാത്ത കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ലാത്ത ഉസ മനാത്ത മക്കയിലുള്ള ആൾ ദൈവങ്ങളായിരുന്നു. ആൾ ദൈവങ്ങൾ നല്ല മനുഷ്യരായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു, മക്കയിൽ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരായിരുന്നു. അവരെ പിടിച്ചാണ് എന്ത് ചെയ്തത്, പിന്നെ ദൈവമാക്കിയത്. അതുപോലെ ഉമർകാലി നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. റിയാൻ ശരിക്കും എന്താ സ്റ്റോറിയിൽ പറഞ്ഞറിയോ? അത് ഞാനും കേട്ടിട്ടുണ്ടാക്ക അതൊക്കെ. അതായത് മക്കയിൽ നിന്ന് ആളുകൾ അപ്രത്യക്ഷരാക്കിയിട്ട് വെളിയങ്കോട് കൊണ്ടുപോയി ഇറക്കും, വെളിയങ്കോട് നിന്ന് ആളുകൾ അപ്രത്യക്ഷരാക്കിയിട്ട് മക്കയിൽ കൊണ്ടുപോയി ഇറക്കും. ഇത് ഇതാണ്. പിന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ തന്നെ. അത് ആ സംവിധാനം ഇന്നിപ്പോ ഉണ്ട്, നമുക്ക് ഈ രണ്ട് ഡോസ് എടുക്കേണ്ട ആവശ്യമില്ല. നേരെ ഈ ഫ്ലൈറ്റിന്റെ എമിഗ്രേഷൻ ഒരു ഇതുമില്ല, ടിക്കറ്റ് പൈസ ഒക്കെ ലാഭമില്ല. ഞാൻ അങ്ങനെ സംവിധാനം ഉണ്ട്, ഞാൻ വെളിയങ്കോട് പോയി നിൽക്കൂലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാ അത് ഞാനത് കളിയ ജോക്കാണ്. അങ്ങനെയുള്ള ഒരുപാട് ജോക്ക് ഉണ്ട്, ഒരുപാട് ജോക്ക് എന്ന് പറഞ്ഞാൽ. അത് അതിനൊരിക്കലും ഉമർകാലിയോ അതുപോലെ പിന്നെ ഒരുപാട് മഹത്തുക്കളായ മഹാന്മാരോ ആയ സഹാബിമാരോ ഇവരൊന്നും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. അതൊക്കെ ആളുകളായിട്ട് പറഞ്ഞുണ്ടാക്കലാണ്. ഞാൻ ഒരു ദിവസം ഒരു കഥ പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഈ ഔലിയാക്കൾ ഉണ്ടാവുക എന്നൊരു കഥ ഒരു ദിവസം പറഞ്ഞിരുന്നു. നിങ്ങൾ ഞാൻ റയ്യാനെ തന്നെ ഒരു ഔലിയാക്കിയിട്ട് ഞാൻ ആ സ്റ്റോറി 3 മിനിറ്റ് കൊണ്ട് പറയാം. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്, റിയാൻ എന്നെ തന്നെ എടുക്കുകയാണ്. റിയാൻ ഇപ്പൊ ഏത് നാട്ടിലുള്ളത്? ഇപ്പൊ അബുദാബിയിലാണ്. അബുദാബിയിലാണ് റിയാൻ. അബുദാബിയിൽ നിന്ന് പിന്നെ അബുദാബിയിൽ എന്നെ അവിടെ സ്കൂളിലായിട്ട് ചേർന്ന് വിചാരിച്ചു. നിന്നെ നാട്ടിലേക്കൊന്നും വലിയ പരിചയമല്ല. നീ അങ്ങനെ പിന്നെ എന്തായി, നീയും നിന്റെ വീട്ടുകാരും ഒക്കെ അങ്ങനെ അവിടെ സെറ്റിലായി, പിന്നെ അവിടുന്ന് UK മാറി, അങ്ങനെ നിങ്ങളൊക്കെ പിന്നെ അല്ലെങ്കിൽ വേറൊരു ഒരു വേറെ ലൈഫിലേക്ക് മാറി. ഓക്കെ, അങ്ങനെ എത്രയോ പേരുണ്ടല്ലോ. അവിടുത്തെ സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടി, അങ്ങനെ ഒരു 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 തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലെവലോട് മാറി, ഒരുപാട് കോടികൾ സമ്പത്തൊക്കെ ആയി, ഒരു 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 അവസ്ഥയിലേക്ക് എത്തി, വലിയ സമ്പന്നരായി. എന്നാലവിടെ നല്ല ദീനിയായ ഒരു ഫാൻ്റെ ഉപ്പയൊക്കെ അങ്ങനെ നല്ല, നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കോടീശ്വരന്മാരായിരിക്കും, എന്നാൽ അവർക്ക് ദീനിന്റെ ഓരോ ഈ എന്താ ഈഴ കയറി ഓരോ ഒരു TV പോലും ഇല്ലാതെ ഞാൻ കോട്ടക്കലൊരു വീട്ടിൽ കയറി, കോട്ടക്കൽ എന്റെ ഒരു ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു വീട്ടിൽ കയറി. ആ വീട് കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. മാഷാല്ലാ, എന്തൊരു വീട്! നമ്മള് ഗൾഫിലൊക്കെ അറബികളെ വീടില്ല, വലിയ വീടില്ല, മനോഹര വലിയ മതിലൊക്കെ കെട്ടി, അത്രയും വലിയ കോടികളുടെ കാറ്, വലിയ വിശാലമായ സൗകര്യങ്ങൾ, വലിയ വലിയ വീട്, കോടികളുണ്ട്, സെൻട്രലൈസ്ഡ് AC. ഞാൻ ആദ്യമായിട്ട് അത്ര വലിയൊരു വീട്ടിൽ കയറി നോക്കുമ്പോ അവര് സംസാരിക്കുന്നവരും അവിടെ ഒരു TV പോലും വെച്ചിട്ടില്ല. എല്ലാം വളരെ ദീനിയായ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ അവര് പറയാ, ഒരു രൂപ ഹറാമായ രീതിയിൽ ഇവിടെ വരില്ല അല്ലെ. അത്രയും സമ്പത്തുണ്ടോ? സമ്പത്തുണ്ട്. എങ്ങനെ? ഹലാലായ മാർഗത്തിൽ ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും മാളുകളും ഹലാലായ രീതിയിൽ അവർ കച്ചവടം ചെയ്ത് ബിസിനസ് ഉണ്ടാക്കിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ റയ്യാനും റയ്യാന്റെ ഫാമിലി എന്തായി, വാമ്പൻ സംഭവമായി അല്ലെ. അങ്ങനെ അവസാനം ഒരു 20-25 അനാൻ അവിടുന്ന് ചിരിക്കണതാ, റയ്യാന്റെ ബ്രദറാണ് അനാൻ. അവരെല്ലാവരും കൂടെ എന്തായി, വലിയൊരു വലിയ മഹാസംഭവമായി. വർഷങ്ങൾക്ക് ശേഷം അവര് നാട്ടിലേക്ക് വന്നു. നിങ്ങളെ നാട് എവിടെയാണ് റിയാനെ? വടക്കേകാട്. വടക്കേകാട്. വടക്കേകാട്ടിൽ ഏതോ ഒരു കാട് വെട്ടി തെളിയിച്ചിട്ട് അവിടെ ഒരു വിശാലമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ഇല്ല ബിൽഡിംഗ് അല്ല ഒരു കൊട്ടാരം തന്നെ ഉണ്ടാക്കി. നമ്മുടെ ഈ കോട്ടക്കൽ അങ്ങോട്ട് പോണ ഭാഗത്ത് ഒരു ഒരു വലിയ കൊട്ടാരം ഉണ്ട്, അതായിരുന്നു അറിയില്ല, വലിയൊരു വലിയൊരു കൊട്ടാരം കാണാം. ഓക്കെ, അതുപോലെ വലിയൊരു കൊട്ടാരം പോലും ഉണ്ടാക്കി അല്ലെ. നാട്ടുകാരൊക്കെ വന്ന് നോക്കാൻ തുടങ്ങി, എന്താണിത്, എന്താണിത്, ഇതാരപ്പത്, ആളുകളൊക്കെ ചർച്ചയായി, എന്തൊരു വലിയ വീടാണ്. അങ്ങനെ ഒരു ദിവസം ഒരു വലിയ കാറില് അല്ല ഹെലികോപ്റ്ററില്, കാറൊക്കെ വന്ന് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുണ്ടോ അല്ലെ, ഹെലികോപ്റ്ററിൽ അവർ വന്ന് ഇറങ്ങി അല്ലെ. അവർ അവരുടെ വീട്ടിന്റെ മേലേക്ക് തന്നെ വന്ന് ഇറങ്ങി, എന്നിട്ട് അവിടെ
നിന്ന് അവർ വന്ന് പിറ്റേന്ന് മുതൽ അവർ ദാനധർമ്മങ്ങൾ തുടങ്ങി. സ്വതക്ക, നാട്ടിലെ പാവപ്പെട്ട ആളുകൾ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. കല്യാണം കഴിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും വീടില്ലാത്തവർക്ക് വീടും കോടികൾ ചെലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ ചെലവഴിച്ച് അവസാനം അവരെന്തായി, അവർ കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അവിടുന്ന് പോയി ഷിഫ്റ്റ് ചെയ്ത് അല്ലേ. ഓക്കെ, അങ്ങനെ അവസാനം അവരുടെ ഉപ്പ മരണപ്പെട്ടു. അവരുടെ മക്കളൊക്കെ പല ലോകത്തിന്റെ പല ഭാഗത്തും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പോയി, വീട് അവിടെ കൂട്ടിക്കടന്നു. അപ്പം വീട് മക്കൾക്ക് ഒരാഗ്രഹം, ഉപ്പാന്റെ ഓർമ്മക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റബിൾ സംഘടനക്കൊക്കെ കൊടുത്ത് വീട് ഒരു അങ്ങനെ ഒരു ഓറിയന്റേഷൻ കൊടുക്കാൻ മക്കൾക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ആക്കി. നല്ല അവിടെ ചാരിറ്റി തന്നെയാണല്ലോ നടക്കുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ മക്കളൊക്കെ കോടീശ്വരന്മാരാണ്. എല്ലാവരും എന്ത് ചെയ്ത് ചാരിറ്റി ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ഈ സേവനം ഒക്കെ കിട്ടിയ ആളുകളുണ്ടല്ലോ, അതിന്റെ സർവീസ് ജോലിക്കാരൊക്കെ, അവരിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. നാട്ടിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ മിടുക്കരാണല്ലോ. അങ്ങനെ ഒരു പിന്നെ ഒരു വലിയ സമ്മേളനം നടന്നു, വലിയ ഒരു വയല് പരിപാടി നടന്നു. വയല് പരിപാടിയിൽ വയല് പറയാൻ വന്ന ആള് ഈ റിയാന്റെ വാപ്പന്റെ പേര്, എന്താ റിയാന്റെ വാപ്പന്റെ പേര്? ഷിഹാബ്. ഷിഹാബ്. അപ്പം അൽ ഷിഹാബുദ്ദീൻ അൽ ഔലിയ അൽ ഖാജ എന്നൊക്കെ പേരിട്ടിട്ട് പേരൊക്കെ മാറ്റി അല്ലെ. ഉപ്പാന്റെ പേര് ഒരു വലിയ പേര് അങ്ങോട്ട് അൽ ഉലമ അൽ ഷെയ്ഖ് അൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ മാറ്റി, ബോർഡൊക്കെ മാറ്റി. അങ്ങനെ പരിപാടിയൊക്കെ ഗംഭീരമായി, ആളുകൾ കൂടുതൽ വരാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ റിയാന്റെ ഉപ്പാന്റെ ഖബറിങ്ങൽ സിയാറത്തിന് വരാൻ തുടങ്ങി. അങ്ങനെ 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 ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞപ്പോൾ ആളുകൾ റൂട്ടൊക്കെ മാറി, അവിടെ വിളക്ക് കത്തിക്കാൻ തുടങ്ങി, ചന്ദനത്തിന് കത്തിക്കാൻ തുടങ്ങി. ആളുകൾ വരാൻ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും വന്ന്, കാരണം എല്ലാവർക്കും അവിടെ നിന്ന് പൈസ ഇട്ടുണ്ട്. അപ്പൊ എല്ലാവരും വന്നിട്ട് സുജൂദ് ചെയ്യാനും പ്രാർത്ഥിക്കാനും സംഗതിയുടെ റൂട്ടട് മാറി അല്ലെ. ഒരു ആത്മീയ വാണിജ്യ വ്യാപാര കേന്ദ്രമായിട്ട് അതാട് മാറുകയാണ് അല്ലെ. ഇങ്ങനെയാണ് സമൂഹത്തിൽ. അതിൽ അവന്റെ വാപ്പ എന്തെങ്കിലും, അവന്റെ വാപ്പക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഞാൻ ഇത്രയും പറഞ്ഞ അതിനാണ്. അവന്റെ വാപ്പക്കോ ഓനോ അതിൽ റോൾ ഉണ്ടോ? ഇല്ല. അത് പറഞ്ഞ് പരത്തി പരത്തി അത് വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളാണ്, അത് നാട്ടുകാരാണ് അതിന്റെ പ്രധാനപ്പെട്ട കണ്ണികൾ. അങ്ങനെ അതിലേക്ക്, ലോകത്തുള്ള മഹാന്മാരായ വ്യക്തികളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്താൽ അവരൊക്കെ മഹാന്മാരാണ്. അവർ ജീവിച്ചതും അവരുടെ അങ്ങനെ തന്നെയാണ്. അവർ മരണം വരെ അവരൊന്നും തെറ്റൊന്നും ചെയ്തില്ല. അതിന് ഈസാ നബി എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ? ഈസാ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയതിന് ഈസാ നബി, ഈസാ നബിക്ക് എന്ത് ചെയ്യാനാണ്? ഇന്ന് ലോകത്ത് ഭൂരിപക്ഷം ആരാ? എന്റെ അറിവ് ശരിയാണെങ്കിൽ 300 കോടിയോളം അവരല്ലേ അല്ലെ. 300-350 കോടി ക്രിസ്ത്യൻസ് അല്ലേ. ക്രിസ്ത്യൻസ് വേറെ പല വിഭാഗങ്ങളാണെങ്കിലും അവരാണ് ജൂതന്മാർ. മൂസാ അലൈഹിസ്സലാമിന്റെ റോള്, മൂസാ അലൈഹിസ്സലാം എന്താ ചെയ്തിട്ടാണ് ജൂതന്മാർ ജൂയിഷ് ആയത്? മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയം, മൂസാ റസൂലുള്ളാഹ് എന്നല്ലേ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്നല്ലേ മൂസാ നബി പറഞ്ഞത്? മൂസാ നബിയുടെ അനുയായികളായിട്ട് ജൂതന്മാര് പിന്നെന്ന് ലോകത്ത് ജീവിക്കുന്നില്ലേ? ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ ഇസ്ലാമിൽ ഉണ്ടാവേണ്ടി ആയിരുന്നില്ലേ? അവർക്ക് വഴിമാറി പോകാനുള്ള കാരണം അതല്ലേ? ഗൈറുൽ മഗ്ദൂബി അലൈഹിം, മഗ്ദൂബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ പറ്റിയും അല്ലെ, വലദ്വാലി എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളെ പറ്റിയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അല്ലേ? വഴി തെറ്റിപ്പോയ അവർക്കാണ്, മഗ്ദൂബി പറഞ്ഞ ജൂതന്മാരാണ്. അപ്പോ ഇവരൊക്കെ വഴി തെറ്റിപ്പോയതിന്റെ കാരണം ആ പ്രവാചകന്മാരോ അല്ലെങ്കിൽ അത് പിന്തുടർന്ന് വന്ന സ്വഹാബിവര്യന്മാരോ ഒന്നുമല്ല, അതിനുശേഷമുള്ള ആളുകൾ സ്വാർത്ഥമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വഴി തെറ്റിച്ച് വിടുകയാണ്. അത് അന്നൊന്നും എന്നും നടക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അവരൊന്നും അത്ഭുതങ്ങളല്ല നടത്തുന്നത്. അതിനുശേഷമുള്ള ആളുകളൊക്കെ തട്ടിപ്പ് വിദ്യകളിലൂടെ ഇത് വ്യാപാരവൽക്കരിക്കപ്പെടുകയായിരുന്നു എന്ന് കൺക്ലൂഷനിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും ഇന്ന് ലോകത്ത് സ്ക്രീനിൽ കാണുന്ന അത്ഭുതങ്ങളിലൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. സ്ക്രീനിൽ കാണുന്നത് ഉണ്ടാക്കുന്നതൊക്കെ അധികം നുണക്കഥകളാണ്, നുണപ്രചരണങ്ങളാണ്. അതിലൊന്നും യാതൊരു കഴമ്പും ഇല്ല എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം അത് നുണയാണ്. സ്പൈഡർമാന് ഒരു ചുമരും വന്ന് ഇങ്ങനെ കയറി പോകുമ്പോഴും നമുക്കറിയാം ക്യാമറ ചെരിച്ചു വെച്ചിട്ട് ലാൻഡ്സ്കേപ്പിൽ ക്യാമറ വെച്ചിട്ട് ബിൽഡിങ്ങിന്റെ പിക്ചർ നിലത്ത് പ്ലോട്ടിൽ നിലത്ത് വെച്ച് അതുമേ പെയിന്റ് അടിച്ച് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അത് മൂടിയാണ് മൂപ്പര് കയറി പോകുന്നതെന്നും അല്ലാതെ ഒറിജിനൽ അല്ല എന്നും ആനിമേഷൻ ആണെന്നും ഒക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാലും അതിങ്ങനെ കണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാല്പനിക ലോകത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായ ലോകത്ത് നിന്ന് യഥാർത്ഥ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള അത്ഭുതങ്ങൾ, ഇനിയും സംഭവിക്കാനുള്ള അത്ഭുതങ്ങൾ, ഇനി സംഭവിക്കാനുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഇനി ലോകത്ത് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ അത്ഭുതം എന്താ? ലോകാവസാനം. ഓക്കെ, അത് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇൻഷാല്ലാ
നിങ്ങൾക്ക് എന്തായാലും സാധ്യത ഉണ്ട്, എനിക്ക് ഉണ്ടാവാറില്ല. എനിക്കൊരു 30 കൊല്ലം കഷ്ടി കിട്ടിയാൽ എന്റെ മുമ്പ് വല്ല കോവിഡോ എന്താ വന്നാൽ അത് കഴിഞ്ഞു. പക്ഷെ മരണം നമുക്കറിയില്ല, എന്നാലും ഒരു സാധ്യത ഉണ്ട്. എപ്പോ ഈ ഒരു ഡ്യൂറേഷൻ ആയിട്ട് ഇനി അധികാലം ഒന്നും എങ്ങോട്ടാണ് ഭൂമി വെച്ച് നീട്ടുന്നത്? എല്ലാം കഴിഞ്ഞില്ല, എല്ലാം അവസാനിച്ചില്ല. ചരിത്രം ഇനി എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഇനി ഒരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ, ഭൂമിയിലെ ഈ ഒരു കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ വരവാണ്. ഉണ്ടെങ്കിൽ അതുണ്ട് എന്ന വിശ്വാസവും ഇല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. അന്ത്യനാൾ എന്തായാലും സംഭവിക്കും. അതാണ് ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ മഹാത്ഭുതം. അത് കഴിഞ്ഞ ശേഷമാണ് ഇൻഷാല്ലാ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഒക്കെ അവിടെ വെച്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാല്ലാ അത് നടക്കണം. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു ഒരുമിച്ച് ചേർന്നതും സംസാരിച്ചതും എല്ലാം ഈ ഒരു സംവിധാനത്തിൽ വന്നതും നമ്മൾ ഇടപെടുന്നതും നമ്മുടെ സമയവും ഒക്കെ അള്ളാഹുവെ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അള്ളാഹുവെ വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതിലൊക്കെ അപ്പുറം അത് ജീവിതത്തിൽ പകർത്തി അതുപോലെ ജീവിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് വികാര വിചാരങ്ങളൊക്കെ നിന്റെ ദീനിന്റെ അടിസ്ഥാനത്തിലാക്കി ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പരമാവധി ഞങ്ങളെ വിട്ടു നിർത്തണേ. അള്ളാഹ് അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. അള്ളാഹുമ്മ റബ്ബന അജർന മിനൽ നാർ. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رب العالمين. ഈ സങ്കടം വിഷമം, സങ്കടം വിഷമമുള്ള ആരെങ്കിലും ഉണ്ടോ? സങ്കടം വിഷമം ഉള്ളവരുണ്ടോ? ഇപ്പൊ ഇവിടെ എത്ര ആളുകള്? 31 ആള്. നിങ്ങൾ ഈ വീട്ടിന്ന് സഹിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടെങ്കിൽ പറയട്ടോ. ഇന്നലെ ഒരാള് വീട്ടിലെ സങ്കടം ഞാൻ സോൾവ് ചെയ്ത് കൊടുത്തു. വീട്ടിലെ ഉമ്മാനോടും ഉപ്പാനോടും ചെറിയ പ്രശ്നമാണ്. നിങ്ങൾ ഈ നിസ്സാര പ്രശ്നത്തിനൊക്കെ പിന്നെ ഇത്രയധികം കരഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ഒരു കുട്ടി ഇന്നലെ എന്താ പറയാ വാട്സപ്പിൽ പറഞ്ഞ് കരയണത്, അതിന് മാത്രം വലിയ പ്രശ്നമെന്ന് പറയും. ചെറിയ നിസ്സാര പ്രശ്നങ്ങളാ വീട്ടിലുണ്ടാവും, അതിന്റെ പേരിൽ ഇത്രയേറെ വലിയ മലയാക്കിയിട്ട് പ്രശ്നമാക്കേണ്ട വിഷയമൊന്നുമില്ല. അത് പെട്ടെന്ന് സോൾവ് ആയി. നിങ്ങള് നിങ്ങളെ പേരൻസിനോട് തന്നെ പറഞ്ഞാൽ തീരാവുന്ന പല ഇഷ്യൂസും പലതും നിങ്ങളെ പേരൻസിനോട് തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ സങ്കട വിഷമമൊക്കെ ഉണ്ടെ പറയാം. വാട്സാപ്പിൽ മെല്ലെ ടെക്സ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വോയിസ് വിട്ടാൽ മതി. ഓക്കെ, ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته.